സ്ലാമലൈക്കു വരമ അലഹമുല്ല സ്വലാത്തു വസ്ലാം അല്ല റസൂല്ല മുഹമ്മദ് നബീ സാഹു അലി വസ്മയും ആയിഷ റതിഹയുമായുള്ള വിവാഹം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ മുമ്പ് ചില ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ വന്ന പ്രധാനപ്പെട്ട ഒരു കമൻ്റ് വിമർശകർ ഒരു കമൻ്റ് ഇങ്ങനെയാണ് നിങ്ങൾ പല ആളുകളുടെയും ചരിത്രം പറയുന്നു അവർ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വന്ന് ചരിത്ര മഹാന്മാരുമായിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ മുൻ മുൻകാലങ്ങളിൽ ചെറിയ പെൺകുട്ടികൾ വിവാഹം കഴിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ശ്രീരാമൻ ആറു വയസ്സുള്ള സീതയെ കല്യാണം കഴിച്ചു ഈ സഹാഖ് പ്രവാചകൻ മൂന്ന് വയസ്സുള്ള റബേക്കയെ കല്യാണം കഴിച്ചു ഔസെ പിതാവ് യേശുവിൻ്റെ മാതാവായിട്ടുള്ള മേരിയെ കല്യാണം കഴിക്കുമ്പോൾ മേരിക്ക് പന്ത്രണ്ട് വയസ്സും ഔസേ പിതാവിന് തൊണ്ണൂറ് വയസ്സുമായിരുന്നു അതുപോലെ ഗാന്ധിജി പതിമൂന്ന് വയസ്സുള്ള കസ്തൂർബ ഗാന്ധിയെ കല്യാണം കഴിച്ചു അതുപോലെ രാമാനുജൻ കല്യാണം കഴിച്ചത് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിയാണ് മാമൻ മാപ്പിള കല്യാണം കഴിച്ചത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ പക്ഷേ ഇവരെ പോലെയാണോ മുഹമ്മദ് നബി സല അലൈ വല്ല മുഹമ്മദ് നബി ലോകർക്ക് എല്ലാ കാലത്തേക്കുള്ള മാതൃകയാണ് എന്നല്ലേ നിങ്ങൾ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് അപ്പോൾ പിന്നെ ഇത്തരം കമ്പാരിസണുകൾക്ക് പ്രസക്തിയില്ല മുഹമ്മദ് നബി ചെയ്ത ഈ ഒരു വിവാഹം അത് എല്ലാ കാലത്തേക്കുമുള്ള മാതൃകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഏകദേശം ഈ രൂപത്തിലാണ് ചോദ്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളെ പറ്റി അദ്ദേഹത്തിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ കല്യാണപ്രായത്തിൽ മാതൃകയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നോർമലായിട്ട് തന്നെ ചിന്തിക്കുക അപ്പോൾ ഗാന്ധിജിയിൽ നമുക്ക് നല്ല മാതൃകയുണ്ട് ഗാന്ധിജി നമ്മുടെ റോൾ മോഡലാണ് എന്നൊക്കെ പറഞ്ഞാൽ ഗാന്ധിജി കല്യാണം കഴിച്ചതുപോലെ പതിമൂന്നാം വയസ്സിൽ ഉള്ള പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നാണ് അതിലുള്ള മാതൃക എന്നല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഗാന്ധിജിയുടെ ജീവിതം ഗാന്ധിജിയുടെ അഹിംസ അദ്ദേഹത്തിൻ്റെ സമരവീര്യം അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മാതൃക അല്ല അതുപോലെ ശ്രീരാമൻ മാതൃകാ പുരുഷോത്തമനാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ശ്രീരാമൻ്റെ മാതൃക എന്താണ് അത് പല കാര്യങ്ങളാണ് ശ്രീരാമൻ്റെ മാതൃകകൾ പല കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരിക്കലും ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അതാണ് ശ്രീരാമൻ്റെ മാതൃക എന്നല്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരം വാദഗതികൾ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാം ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിൽ പ്രവാചകൻ ചെയ്ത പ്രവർത്തനങ്ങൾ അതിനെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയി തിരിക്കാം അപ്പോൾ നമുക്ക് മാതൃകയുണ്ട് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് ആ മാതൃക വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പ്രവാചകൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നുകിൽ അത് ഫർലായ കാര്യങ്ങളായിരിക്കും ഫർല് എന്നാൽ നിർബന്ധ കാര്യങ്ങൾ നിർബന്ധ കർമ്മങ്ങൾ അപ്പോൾ പ്രവാചകൻ മതമായി പഠിപ്പിച്ച ഫറായി പഠിപ്പിച്ച നിർബന്ധ കാര്യങ്ങൾ നമസ്കാരം റമദാൻ മാസത്തിലെ നോമ്പ് ഹജ്ജ് ജക്കാത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട നിർബന്ധ കർമ്മങ്ങളാണ് പ്രവാചക മാതൃകയിലുള്ള ഒരു വിഭാഗം അപ്പോൾ അത് എല്ലാ മുസ്ലിങ്ങളും നിർബന്ധമായിട്ടും ചെയ്ത് ചെയ്യണമെന്നുള്ളത് മസ്റ്റാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് സുന്നത്ത് എന്ന് പറയുന്നത് സുന്നത്ത് എന്നുള്ളത് നമ്മൾ ചെയ്താൽ നമുക്ക് പുണ്യമുണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്കതിന് കുറ്റമില്ല എന്നാൽ ചെയ്യുന്നതാണ് ഉത്തമം ചെയ്യേണ്ടതുമാണ് നമ്മുടെ ജീവിത ശര്യയാക്കി മാറ്റേണ്ടതാണ് അത്തരം സുന്നത്തുകൾ അങ്ങനെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ മുഹമ്മദ് നബി സാഹു അല്ലെ വസല്ലാമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് ഭക്ഷിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങണം നമ്മുടെ പാത്രത്തിൻ്റെ നമ്മുടെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് ഭക്ഷിക്കണം ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല വലത് കൈകൊണ്ട് കുടിക്കണം ഭക്ഷണം കഴിഞ്ഞാൽ അലഹദില്ല എന്ന് പറയണം ഇങ്ങനെ ഒരുപാട് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിനുള്ള മര്യാദകൾ ഏത് കാര്യത്തിലായാലും വസ്ത്രം ധരിക്കുന്നതിലായാലും ചെരുപ്പ് തിടുന്നതിലായാലും ചെരുപ്പ് അഴിച്ചു വെക്കുന്നതിലായാലും പള്ളിയിൽ കയറുന്ന സമയത്തായാലും ബാത്റൂമിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നാലും ജീവിതത്തിലെ ഒരു വ്യക്തി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തിൽ നിത്യമായിട്ട് ചെയ്യേണ്ട ഒരുപാട് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ സുന്നത്തായ കാര്യങ്ങൾ ഇതാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ഇത് ചെയ്താൽ നമുക്ക് പ്രതിഫലം കിട്ടും എന്നാൽ ഒരാൾ ഏതെങ്കിലും ഒരു സുന്നത്ത് ഉപേക്ഷിച്ചത് അയാൾക്ക് കുറ്റമില്ല എന്നാൽ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഫർലായ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് അതാണ് നോർമലായിട്ടുള്ള അനുവദനീയമായ ഹലാലായിട്ടുള്ള അല്ലെങ്കിൽ ജായിസായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലം അദ്ദേഹം ഒട്ടകപ്പുറത്തായിരുന്നു അന്ന് സഞ്ചരിച്ചിരുന്നത് അന്ന് ഒട്ടകമായിരുന്നു അവരുടെ യാത്രകൾക്കുള്ള ഉപാധി അപ്പോൾ ഒട്ടകപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത് അതിനർത്ഥം ഇന്നത്തെ കാലത്തും ഒട്ടകം ഒട്ടകത്തെ വാങ്ങി ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാനേ പാടുള്ളൂ എന്നല്ല അത് അനുവദനീയമായ ഒരു യാത്രാ ഉപാധിയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനേക്കാൾ കൂടുതൽ സൗകര്യം ഇപ്പോൾ നമുക്ക് കാറുണ്ട് ബസ്സുണ്ട് മറ്റ് ഓട്ടോറിക്ഷ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇന്ന് ആരും ഒട്ടകം വാങ്ങിയിട്ട് ഒട്ടകപ്പുറത്ത് പോകണം എന്ന് പറയില്ലല്ലോ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ ഭക്ഷിച്ചിരുന്നത് ഈത്തപ്പഴമാണ് അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പാലായിരുന്നു കുടിച്ചിരുന്നത് ബാർലി ആയിരുന്നു ഭക്ഷിച്ചിരുന്നത് അതുപോലെയുള്ള അന്ന് ആ നാട്ടിൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളായിരുന്നു നമ്മളെപ്പോലെയുള്ള അരി ഭക്ഷണമോ മറ്റോ ഒന്നും അവർക്ക് പരിചയമില്ലായിരുന്നു എന്നാൽ അത്തരം ഭക്ഷണ രീതികളല്ലോ നമ്മൾ പിന്തുടരുന്നത് നമ്മൾ പ്രവാചകന് പിൻ പ്രവാചകൻ മാതൃകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒട്ടകപ്പാൽ കുടിക്കണമെന്നോ നമ്മൾ ഈത്തപ്പഴം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നോ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണമെന്നോ ഒന്നുമല്ല സുർ സല്ലി സ്വലാം താമസിച്ചിരുന്നത് ഈത്തപ്പനോല കൊണ്ട് മയഞ്ഞ ഒരു ചെറിയ കുടിലിലായിരുന്നു കിടന്നിരുന്നത് ഈത്തപ്പല ഓലകൊണ്ട് മെടഞ്ഞ പായയിലായിരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ അത്തരത്തിലുള്ള ചെറിയ കുടലിൽ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള ടെറസറ്റ വീടുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പോൾ പ്രവാചകൻ്റെ മാതൃക റസൂൽ അലൈഹി സല്ലാസ്വലമുടെ മാതൃക എന്ന് പറയുന്നത് ഇതാണ് സുന്നത്തായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫറുതായ കാര്യങ്ങൾ അനുവദനീയമായ കാര്യങ്ങൾ അഥവാ ജായിസായ കാര്യങ്ങൾ എന്നുള്ള മൂന്നാമത്തെ കാറ്റഗറി നമുക്ക് ഫ്രീഡം തന്നിട്ടുള്ള മേഖലകളാണ് നമുക്ക് അതിൽ ഇതൊക്കെ അനുവദനീയമാണ് അത്തരം അനുവദനീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അത്തരം ഫ്രീഡം തന്ന കാര്യങ്ങളാണ് വിവാഹം എന്നുള്ളത് അത്തരത്തിൽ വിവാഹത്തിൻ്റെ പ്രായം എന്നുള്ളത് അത്തരത്തിൽ ഒരു ജായിസായ ഒരു സംഗതിയാണ് അനുവദനീയമായ ഒരു സംഗതിയാണ് അപ്പോൾ ഇതിൽ നിന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ വിവാഹത്തിൽ നിന്നുള്ള മാതൃകകൾ എന്തൊക്കെയാണ് പ്രവാചകൻ സ്വലം നാലു സ്വല ജീവിതത്തിൽ ആദ്യത്തെ വിവാഹം കഴിച്ചത് തൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൽ തന്നെക്കാൾ പ്രായം കൂടിയ വിധവയായ മൂന്ന് മക്കളുള്ള ഒരു സ്ത്രീയാണ് ഹദീജ റതിളാഹൻ ഹദീജയെ കല്യാണം കഴിക്കുമ്പോൾ ഹദീജയ്ക്ക് മൂന്ന് മക്കളുണ്ട് വിധവയാണ് ഇനി ഹദീജയുമായുള്ള ജീവിതം ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഹദീജ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിക്കുന്നത് തന്നെക്കാൾ ഒരുപാട് പ്രായം കൂടിയ പത്തറുപത്തഞ്ച് വയസ്സുള്ള സൗദ എന്ന മറ്റൊരു വിധവയെയാണ് അപ്പോൾ രണ്ടാമത്തെ ആദ്യ രണ്ട് വിവാഹങ്ങളും വിധവകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും മൂന്നാമത് വിവാഹം കഴിച്ചതോ തനിക്കുള്ള ഒരുപാട് പ്രായം കുറഞ്ഞിട്ടുള്ള ആയിഷയാണ് ആറു വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞു ഒമ്പത് വയസ്സിൽ അവർ തമ്മിൽ ജീവിതം ആരംഭിച്ചു ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു ഒമ്പത് വയസ്സിന് ശേഷം അപ്പോൾ ഇതിലൊക്കെ ഉള്ള മാതൃക എന്താണ് ഒരു നാട്ടിൽ ആ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട വിവാഹപ്രായത്തിൽ വിധവയെ വിവാഹം കഴിക്കാം കന്നികയെ വിവാഹം കഴിക്കാം അതുപോലെ ഡൈവോഴ്സ് ചെയ്യുക ചെയ്ത സ്ത്രീയെ നബി നൈമി സല്ലൈവീസ്ലാം വിവാഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിവോഴ്സ് ചെയ്യ വിവാഹം കഴിക്കാം ഇങ്ങനെ ഏത് കാറ്റഗറിയിൽപ്പെട്ട വിവാഹവും അനുവദനീയമാണ് എന്നുള്ളതാണ് പ്രവാചകൻ്റെ മാതൃകയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വിധവോ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നോ കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നോ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നോ പത്ത് അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നോ അതിലൊന്നും നിർബന്ധമില്ല എന്നാൽ ഇതൊക്കെ ജായിസാണ് അനുവദനീയമാണ് എന്നുള്ളതാണ് വ്യത്യാസം അപ്പോൾ എന്നാൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ സുന്നത്തായിട്ടുള്ള ഒരുപാട് വിവാഹത്തിലൂടെ നമ്മൾ മാതൃകയാക്കേണ്ട സുന്നത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ സു അലൈവലമ പ്രവാചകൻ പറഞ്ഞു തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അതായത് ഉത്തമനായ മനുഷ്യൻ എന്നുള്ളത് തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ലതായി പെരുമാറുന്നവനാണ് നാട്ടുകാരോടൊക്കെ നന്നായിട്ട് പെരുമാറി ഭാര്യയോട് മോശമായി പെരുമാറുന്നവൻ അവൻ ഉത്തമനല്ല അവന് ഏറ്റവും ഉത്തമൻ എന്നുള്ളത് അവൻ എങ്ങനെയാണ് തൻ്റെ ഭാര്യയോട് പെരുമാറുന്നത് എന്നുള്ള പോലെയാണ് റസൂൽ സല്ലാ അല്ല അത്തരത്തിലുള്ള ഉത്തമ ഭർത്താവായിരുന്നു എന്ന് പ്രവാചകൻ സല്ലാഹ് അലുഖി വല്ലമയുടെ മുഴുവൻ ഭാര്യമാരും അവർ സമ്മതിച്ചിട്ടുള്ളതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ ഭർത്താവ് ഏറ്റവും ഉത്തമ സ്വഭാവത്തിനുടമയായിരുന്നു എന്നാണ് ഒരിക്കൽ പോലും പ്രവാചകൻ അവരെ അടിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള ചീത്ത പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്രമാത്രം സൗമ്യനായിരുന്നു അവരെ വീട്ടുകാര്യങ്ങളിൽ എപ്പോഴും സഹായിച്ചിരുന്നു അങ്ങനെ അവരോടൊപ്പം കളിച്ചിരുന്നു അവരോടൊപ്പം ഒട്ടപ്പന്തയും വരെ നടത്തിയിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും ഉത്തമനായ ഒരു ഭർത്താവായി മാറുക എന്നുള്ള മാതൃകയാണ് പ്രവാചകൻ്റെ വിവാഹത്തിൽ നിന്നും നമ്മൾക്കുള്ള മാതൃക എന്നാൽ നാട്ടിലെ ഒരു നാട്ടിലെ അംഗീകൃതമായ വിവാഹപ്രായത്തിൽ അത് ഓരോ നാട്ടിലും വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ വിവാഹപ്രായം പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമൊക്കെ ആയിരുന്നു അപ്പം ഇസ്ലാം എന്നുള്ളത് ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് ലോകാവസാനം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ രാജ്യത്തിലെയും ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മതമാണ് അത് ഏഴാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കും പത്താം നൂറ്റാണ്ടിലെ ആൾക്കും ഇരുപതാം നൂറ്റാണ്ടിലെ ആൾക്കും ഇനി ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ നൂറ്റാണ്ടിലെ ആളുകൾക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മതമാണ് ഇസ്ലാം അപ്പോൾ അവിടെ വിവാഹത്തിന് അങ്ങനെ ഒരു പ്രായമോ മറ്റോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല ഇത്ര വയസ്സായാലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ഇത്ര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാരെയും കല്യാണം കഴിക്കാൻ ആ നാട്ടിലെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് ആ നാട്ടിലെ ഒരു കൾച്ചർ അനുവദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റും അത് അനുവദനീയമാണ് എന്നാൽ അതിൽ യാതൊരു കടുമ്പിടുത്തവും ഇല്ല ഓക്കെ ഒരു നാട്ടിൽ വിവാഹപ്രായം എന്നുള്ളത് ഒരു പതിനെട്ട് വയസ്സാണെന്നുണ്ടെങ്കിൽ ആ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇന്ന് പതിനെട്ട് വയസ്സാണ് മിനിമം വിവാഹപ്രായം സ്ത്രീകൾക്ക് എങ്കിൽ ഇനി ഒരു പക്ഷേ ഒരുപാട് വർഷം കഴിയുമ്പോൾ അത് ഇരുപത്തൊന്ന് വയസ്സാക്കി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സാക്കി എന്നൊക്കെ കരുതുക അപ്പോൾ നമ്മൾ പത്ത് വയസ്സുള്ള വിവാഹപ്രായം പടിപടിയായി ഇന്ത്യയിൽ ഉയർത്തി പന്ത്രണ്ട് വയസ്സാക്കി പിന്നെ പതിനാല് വയസ്സാക്കി പതിനാറാക്കി പതിനെട്ടാക്കി ഇപ്പോൾ പതിനെട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഒരു പക്ഷേ നാളെ ഇരുപത്തൊന്നോ അതിൽ കൂടുതലോ ഒക്കെ ആയാൽ അപ്പോൾ ഇന്ന് പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിച്ചവരൊക്കെ നാളത്തെ ഒരു കണക്കനുസരിച്ച് അവർ ശൈശവ വിവാഹം നടത്തിയവരായി മാറും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇസ്ലാമിലില്ല ഇസ്ലാം എന്നുള്ളത് കാലത്തിനെ അതിജീവിക്കുന്നതാണ് ഏത് കാലഘട്ടത്തിലായാലും ഏഴാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾക്കും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾക്കും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജ് കല്യാണത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് പ്രവാചകൻ്റെ ജീവിതത്തിലെ മാതൃക ഏത് പ്രായത്തിലുള്ള വിവാഹവും ആ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട ഒരു വിവാഹപ്രായമാണ് എന്നുണ്ടെങ്കിൽ ആ പ്രായത്തിൽ വിവാഹം കഴിക്കാം കന്നിക വിവാഹം കഴിക്കാം വിധവയെ വിവാഹം കഴിക്കാം ഡിവോഴ്സിയെ വിവാഹം കഴിക്കാം എല്ലാവരെയും വിവാഹത്തിന് വേണ്ട കാര്യങ്ങളുണ്ടായിരിക്കണം അഥവാ പെണ്ണിൻ്റെ സമ്മതമുണ്ടായിരിക്കണം അതുപോലെ തന്നെ മഹർ കൊടുത്തിരിക്കണം ഭാര്യയോട് ഏറ്റവും ഉത്തമമായ രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത് ഭാര്യയെ ഉപദ്രവിക്കാനോ അടിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള മാതൃകകളാണ് റസൂൽ സലാഹു അലൈഹി വസ്ലാമയുടെ വിവാഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇന്ന് മനസ്സിലാക്കുക